പുതുപ്പള്ളിയിലും കോട്ടയത്തും പാർട്ടി പരാജയപ്പെടുമെന്ന് ബൂത്ത് തലത്തിൽ പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച കണക്കുവച്ച് സിപിഎം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് റിപ്പോർട്ട് ചെയ്തു ഏറ്റുമാനൂരിൽ മത്സരിച്ച വി എൻ വാസവൻ മാത്രമാകും ചെങ്കടിയുടെ മാനം കാക്കുക സിപിഐ മത്സരിച്ച ഏക സീറ്റ് നിലനിർത്തും ജോസ് കെ മാണി വിഭാഗം ജില്ലയിലെ എല്ലാ സീറ്റിലും ജയിക്കാം കോട്ടയത്ത് സിപിഎം മത്സരിച്ച ഏറ്റുമാനൂർ പുതുപ്പള്ളി കോട്ടയം മണ്ഡലങ്ങളിൽ പ്രകടമായി ബിജെപി വോട്ടുകൾ യുഡിഎഫിന് മറിച്ചുവെന്നാണ് സിപിഎമ്മിന്റെ വിലയിരുത്തൽ വോട്ടെടുപ്പ് ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് പല ബൂത്തുകളിലും ബിജെപിക്കാരുടെ സു സാന്നിധ്യമില്ലായിരുന്നു കോട്ടയത്ത് മൂവായിരത്തിൽ താഴെ വോട്ടുകളുടെ ഭൂരിപക്ഷമേ തിരുവഞ്ചൂരിന് ലഭിക്കുകയുള്ളൂ വോട്ടുപിടിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നത് എങ്കിൽ അയ്യായിരത്തിൽ താഴെ ഭൂരിപക്ഷത്തിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അട്ടിമറി വിജയം നേടുമായിരുന്നു ഏറ്റുമാനൂരിൽ ക്രിസ്ത്യൻ നായർ വോട്ടുകളുടെ ഏകീകരണമെന്ന പ്രചാരണമുണ്ടായെങ്കിലും ചിട്ടയായി പ്രചാരണത്തിലൂടെ അതൊക്കെ മറികടന്നു വി എൻസവൻ താഴെ ഭൂരിപക്ഷമെങ്കിലും ലഭിക്കും കോൺഗ്രസ് റൂപൽ ലതിക സുഭാഷിന്റെ സാന്നിധ്യം വാസവന് സഹായകമായി പുതുപ്പള്ളിയിൽ ജേക്സി തോമസിന് കടുത്ത മത്സരം നടത്താനായെങ്കിലും ഉമ്മൻചാണ്ടി പതിനായിരം വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കാം ഇടതുമുന്നണിക്കെതിരെ ശബരിമല വിഷയമായിരുന്നു യുഡിഎഫ് പ്രചാരണായുധമാക്കിയതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനും ശ്രമമുണ്ടായി എന്നാൽ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഇടതുമുന്നണി ഘടകകക്ഷിയായതോടെ ഇത് മറികടക്കാനായി ജോസ് വിഭാഗം മത്സരിച്ച പാല കടുത്തുരുത്തി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും സിപിഐയിലെ സി കെ ആശ മത്സരിച്ച വൈക്കത്ത് ലീഡ് ഇരുപതിനായിരത്തിന് മുകളിൽ കടക്കുമെന്നാണ് വിലയിരുത്തൽ